കാസർഗോഡ് ബെദിയടുക്ക പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞെട്ടിക്കുന്ന രണ്ട് വാർത്തകൾ വന്നു. അമ്മമാർ സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുകയാണ്. രണ്ട് കേസാണ് ബെദിയടുക്ക പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തത്. വളരെ ദാരുണമായ അന്ത്യമായിരുന്നു രണ്ട് കുഞ്ഞു കൊച്ചുങ്ങളുടെ. തൻ്റെ സ്വന്തം ഉദരത്തിൽ പിറന്ന കൊച്ചിനെ യാതൊരു വിഷമവുമില്ലാതെ കൊല്ലുന്ന രണ്ട് അമ്മമാരെയാണ് നമ്മൾ കണ്ടത്. മലയാളികൾ വളരെ മാറിപ്പോയി. അവർ മാതൃത്വത്തിന് യാതൊരു വിലയുമില്ല. ഇതൊരു സെക്ഷൽ ലൈഫിലേക്ക് മലയാളികൾ പോയെന്നാണ് എന്ത് മനസ്സിലാക്കുന്നത്. കുട്ടികളുണ്ടാകുന്ന അനാവശ്യമാണ്, അത് ആവശ്യമില്ല. അവർ ജനിച്ചാൽ അവരെ കൊന്നുകളയുന്ന പ്രകൃതം. വെതിയെടുക്കാലേ ആ കേസ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം അതാണ്. കാരണം അതിനകത്ത് December 4 ഭർത്താവുമായിട്ടുള്ള പിണക്കത്തിലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വരച്ചേർച്ച, അത് മൂത്തതിൻ്റെ അതിൻ്റെ ഔന്നത്യം അല്ലെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സിൽ എത്തിയപ്പോൾ ഭാര്യ 1.5 വയസ്സുള്ള കൊച്ചിനെ December 4 രാവിലെ വീടിൻ്റെ മുറ്റത്തെ കിണറ്റിൽ എറിഞ്ഞു കൊന്നു. ഭർത്താവിനോടുള്ള വൈരാഗ്യം. 25 വയസ്സുള്ള സ്ത്രീയാണ് അവർ. സ്വന്തം കുഞ്ഞിനെ, തൻ്റെ ഉദരത്തിലുണ്ടായ സ്വന്തം കുഞ്ഞിനെ നിർദാക്ഷിണ്യം കൊന്നുകളഞ്ഞു. അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ കൊച്ചിൻ്റെ അമ്മയെ കുറ്റക്കാരിയെന്ന് പോലീസ് കണ്ടെത്തി. വലിച്ചെറിയുന്ന കണ്ടു 1.5 വയസ്സുള്ള കൊച്ചിനെ. ഇതിന് മാതൃത്വം നമുക്ക് പറയാമോ? മാതൃത്വം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഒരു മനുഷ്യജീവനെ നിർദാക്ഷിണ്യം, ഒരു വൈരാഗ്യമുള്ള ചുമ്മാ നടക്കുന്ന കൊച്ചിനെ എറിഞ്ഞു കൊല്ലുകയാണ്, വേറൊരാളോട് വൈരാഗ്യം തീർക്കുന്നത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ December 16 അവിടെ ഷാഹിന എന്ന് പറഞ്ഞു ഒരു സ്ത്രീ, അവർ ഗർഭവതിയായി. ഭർത്താവ് അറിഞ്ഞില്ല, ഭർത്താവിൻ്റെ വീട്ടുകാരറിഞ്ഞില്ല. എന്താണ് വയറ് വീർത്തിരിക്കുന്നതെന്ന് ചോദിച്ചു പല സന്ദർഭത്തിലും. അത് ഗ്യാസാണെന്നാണ് പറഞ്ഞു. എന്തായാലും അവർ പ്രസവിച്ചു. December 14 പ്രസവിച്ചു. പ്രസവിച്ചത് അവർ ഒളിച്ചു വെച്ചു, അത് വിളി പറഞ്ഞില്ല. ആ പ്രസവിച്ച ചോര കുഞ്ഞിന് ഒരു തുണിയിൽ പൊതിഞ്ഞ് കട്ടിലടിയിൽ വെച്ചവർ. പക്ഷേ അവരുടെ രക്തസ്രാവം കൂടി. അവരെ ആശുപത്രി കൊണ്ടുപോയി. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇതൊരു പ്രസവം നടന്നിരിക്കുന്നു, വീട്ടിൽ ചെന്ന് എവിടെയാണ് നടന്നത്, നിങ്ങൾ അവിടെ പോയി കുട്ടി എവിടെ. എന്തായാലും വീട്ടിൽ ചെന്ന് നോക്കി ബന്ധുക്കൾ, കട്ടിലിനടിയിൽ ഒരു തുണിയിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്നു വച്ചിരിക്കുന്നു. ഇതാണ് മാതൃത്വം. ഈ കേസ് ബെദിയടുക്ക പോലീസ് സ്റ്റേഷനിൽ നടന്നതാണ് രണ്ട് കേസും. സ്വന്തം മക്കളെ അമ്മ, നൊന്തുപറ്റ മക്കളെ അമ്മ ഒരു കാര്യമില്ലാതെ, അവരൊരു കുറ്റവും ചെയ്യാതെ, അവർക്കൊരു ഒരു ഒരു അവരുടെ മനോനില എന്ന് പറയുന്നത് വികസിച്ചു വരുന്ന സമയത്ത് അതുങ്ങൾക്കൊന്നും അറിയില്ല ലോകത്തെപ്പറ്റി, കരയാൻ മാത്രം അറിയാവുന്ന കുട്ടികളെ നിർദാക്ഷിണ്യം രണ്ടമ്മമാരും കൊന്നുകളഞ്ഞു. ഒരാൾ ഭർത്താവിനോടുള്ള വൈരാഗ്യം കൊണ്ട്, മറ്റൊരാൾ വൈരാഗ്യമാണോ അതോ കുട്ടി വേണ്ട എന്നുള്ള മനസ്സിൽ അതുകൊണ്ടാണോ. ഭർത്താവിൻ്റെ നിന്നും ബന്ധുക്കളിൽ നിന്നും അവർ അത് ഒളിച്ചു വെച്ചിട്ട് ഗ്യാസാണ് തനിക്ക് വയറു വെറുത്തിരിക്കുന്നതെന്ന് പറയുന്ന സ്ത്രീ ആ കുട്ടിയെ കൊന്നു. പ്രസവിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കാൻ അവർക്ക് നാണക്കേട്. അതായിരിക്കും വിവാഹിതയാണ് ആ ഷാഹിന എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ ചിന്താഗതി അങ്ങനെ പോയി. എന്തിനാണ് കൊന്നതെന്ന് അറിയില്ല. കുട്ടിയെ കൊന്ന് കട്ടിലിനടി വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഈ സൗകര്യം പോലെ കുഴിച്ചിടാനും തൻ്റെ പ്രസവം മറച്ചു വെക്കാനും ശ്രമിച്ചു ആ സ്ത്രീ. പക്ഷേ രക്തസ്രാവം മൂലം അവരെ ആശുപത്രി കൊണ്ടുപോകേണ്ടി വന്നു. ഡോക്ടർ പരിശോധിച്ചിട്ട് മനസ്സിലായി ഇതൊരു ഡെലിവറിയാണ്, പ്രസവമാണ്, കുട്ടിയെവിടെ. അങ്ങനെയാണ് ആ കൊച്ചിനെ കൊന്നു വെച്ചിരിക്കുന്നത് കണ്ടെത്തിയത്. രണ്ടമ്മമാരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മലയാളികളുടെ പോക്ക് എങ്ങോട്ടാണ്? മലയാളി സ്ത്രീകളുടെ പോക്ക് എങ്ങോട്ടാണ്? നമ്മൾ പുരുഷന്മാരെയൊക്കെ കുറ്റം പറയുന്നുണ്ട്, സ്ത്രീകൾ ക്രിമിനാലിറ്റിയിലോട്ട് സഞ്ചരിക്കുകയാണ്. മനുഷ്യത്വപരമായ ഒരു പ്രവർത്തനം സ്ത്രീകളിൽ നിന്നുണ്ടാകുന്നില്ല. ഇപ്പം കൊല്ലത്ത് നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം, അവിടെ കരിയിലക്കിടയിൽ ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോയി. 3-3.5 കിലോ തൂക്കമുള്ള നല്ലൊരു കുട്ടി. ആ കുട്ടിയുടെ നിലവിളി കേട്ട് അതിൻ്റെ അടുത്തുള്ളൊരു വീട്ടിലെ ഒരു പയ്യൻ ഒരു കൊച്ചിൻ്റെ നിലവിളി 4:30 കേട്ടു എന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു. ഏതായാലും നേരം വെളുത്ത് കഴിഞ്ഞാൽ അമ്മയും മകനോട് നോക്കി. കരിയിലക്കിടയിൽ ഒരു കുഞ്ഞ് ഊറുമ്പരിച്ച് കിടക്കണം, പൊക്കിക്കൊടി പോലും മാറിയിട്ടില്ല. ആ സ്ത്രീ ഏതായാലും ആ പൊക്കിക്കൊടി മുറിച്ചു. ആ കുഞ്ഞിൻ്റെ ദേഹത്തുള്ള ഉറുമ്പുകളെയൊക്കെ അവർ തട്ടി ആ മകനും അമ്മയും കൂടെ ചേർന്ന് അതെല്ലാം കളഞ്ഞു. കൊച്ചിനെ ക്ലീൻ ചെയ്തെടുത്തു, വിവരം പോലീസിനെ അറിയിച്ചു. കുട്ടിയെ അഡ്മിറ്റ് ചെയ്തു ഹോസ്പിറ്റലിൽ. അതിനുശേഷം ആ മെഡിക്കൽ കോളേജിലോട്ട് തിരുവനന്തപുരത്തോട്ട് മാറ്റി. കുട്ടി മരിച്ചു 2 ദിവസം. ഏതായാലും ഞാൻ ആ ആ ആൺകൊച്ചിനെയും ആ അമ്മയും
അവരെ സ്തുതിക്കുന്നു. കാരണം അവർ ആ കൊച്ചിനെ കണ്ടെത്തി ജീവിക്കാൻ ശ്രമിച്ചു. അവർക്കാണ് നമ്മൾ അവാർഡ് കൊടുക്കേണ്ടത്. ആ മനുഷ്യത്വപരമായ പ്രവൃത്തി ചെയ്ത ആ അമ്മയ്ക്കും ആ മകനും അവർക്ക് അത് ഇഗ്നോർ ചെയ്ത് കളയായിരുന്നു. പക്ഷേ ഒരു മനുഷ്യൻ്റെ ഒരു കുഞ്ഞിൻ്റെ ശബ്ദമാണല്ലോ ആ വിളിയാണല്ലോ കേൾക്കുന്നതെന്ന് ആ അമ്മയ്ക്ക് വേദനയുണ്ടായി, ആ കൊച്ചിന് വേദനയുണ്ടായി. അവർ തപ്പിയായ ആ കരിയിലക്കിടയിൽ നിന്ന് ആ കൊച്ചിനെ കണ്ടെത്തി അതിനെ ആരോടും ചോദിക്കാതെ അതിൻ്റെ കുട്ടി അതിൻ്റെ പൊക്കിൽക്കൊടി മുറിച്ചു. അമ്മ മുറിച്ചിട്ട് അതിനെ ട്രീറ്റ് ചെയ്തു, അതിനെ വൃത്തിയാക്കിയെടുത്തു. ഒരു തുണി പോലും അല്ലായിരുന്നു ആ കൊച്ചിനെ കിടത്തിയിരുന്നത്, വലിച്ചെറിഞ്ഞിരിക്കുകയായിരുന്നു. അതിനെ കൊല്ലാൻ വേണ്ടി നശിപ്പിക്കാനൂടെ അതിൻ്റെ ആ ദീനരോദനം ആ നിലവിളി കേട്ട ആ അമ്മ, ഒരടുത്ത വീട്ടിലൊരു അമ്മയും ഒരു കുഞ്ഞു വെച്ചുകൊണ്ട് അവരെ നമ്മൾ സ്തുതിക്കണം, അവർക്കാണ് നമ്മൾ അവാർഡ് കൊടുക്കേണ്ടത്. അവരുടെ ആ ആ മനുഷ്യത്വപരമായ ആ പെരുമാറ്റത്തെ മാനിച്ചേ പറ്റുമോ മലയാളികൾ? ഞാനത് അത് കേട്ടപ്പം പോലെ അതേപ്പറ്റി കൂടുതൽ കൂടുതൽ ആലോചിക്കാൻ തീറും. ആ കൊച്ചു മരിച്ചു, ശരി, കൊച്ചിൻ്റെ അമ്മയെ നമുക്ക് കണ്ടെത്താം, അതിനി കണ്ടെത്തുമായിരിക്കാം. പക്ഷേ ആ തൊട്ടടുത്ത് ആ നിലവിളി കേട്ട് മനസ്സലിഞ്ഞ അമ്മ, ആ അമ്മയുടെ കൂടെയുള്ള പയ്യൻ, എത്ര നല്ല പ്രവൃത്തിയാണ് അവർ ചെയ്തത്. എന്തായാലും മലയാളി അമ്മമാരുടെ, ഇത് ഞാൻ മൂന്ന് കേസും പറയാൻ കാരണം, മലയാളി അമ്മമാരുടെ സ്ത്രീകളുടെ മനസ്സ് മാറുന്നു. അവർക്ക് മാതൃത്വത്തിന് വിലയില്ലാതെ വരുന്നു. സ്വന്തം ഉദരത്തിലുണ്ടായ കൊച്ചിനങ്ങളെ ഉപേക്ഷിക്കാനും കൊല്ലാനും കിണറ്റിലെറിയാനും തയ്യാറാകുന്ന അമ്മമാർ, വാശിയും വൈരാഗ്യവും മൂത്ത് ഭർത്താവിനോടും വീട്ടുകാരുള്ള വാശിയും വൈരാഗ്യം തീർക്കുന്നത് നിരപരാധികളായ കൊച്ചു കുട്ടികളുടെ പുറത്താണ്. ഇത് നമുക്ക് മാറ്റിയെടുത്തേ പറ്റുള്ളൂ. ഇതിനാണ് സാമൂഹ്യമായ ആൾക്കാർ ചിന്തിക്കേണ്ടത്. സാമൂഹ്യമായ പ്രവർത്തകരും അതുപോലെ സോഷ്യൽ സർവീസിൽ കിടന്ന് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ മതജാതി വിഭാഗങ്ങളും ചെയ്യേണ്ടത് ഇതിനാണ് ക്ലാസ് കൊടുക്കേണ്ടത്.